Namaskaram, Big Breaking Lake, Swagadam, Lok Sabha Thiranjedupil, UDF in Mundukum and Manorama News, Abhipraya Survey Phalam, Agayulla, 20 Mandalangalil, 13-ilum UDF inana, Melkai, 3 seatukalil Matramana, Idathu Munnaniku, Mundukum ullathu, 4 seatukalil, Phalam Pravachanadheethamana, Thiruvananthapuratha, UDFum, NDAyum Thammilana, Matsaram ennum, Survey Parayunnu, UDF 43%, LDF 38%, NDA 13%, മറ്റുള്ളവർ 3% വോട്ട് നേടുമെന്നാണ് മനോരമ ന്യൂസ് നടത്തിയ സർവേ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ UDFന് 2% വോട്ട് അധികം ലഭിക്കും, LDFന് 1% നഷ്ടമാവും, NDAയ്ക്ക് 3% വോട്ട് കൂടും. വടകര, ചാലക്കുടി, മാവേലിക്കര, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഫോട്ടോ ഫിനിഷനാണ് സാധ്യത. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ UDF ആണ് മുന്നിൽ. രാഹുലിന്റെയും തുഷാറിന്റെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തിയ സർവേയിൽ UDFന് 43%, LDFന് 38%, NDAയ്ക്ക് 9% വോട്ടാണ് പ്രവചനം. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള തിരുവനന്തപുരം ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുമെന്നാണ് കണക്ക്. UDFും NDAയും ഒപ്പത്തിനൊപ്പമെത്തും, LDF മൂന്നാമതാകും എന്നുമാണ് സൂചന. NDAയ്ക്ക് 36%, UPAയ്ക്ക് 35%, LDFന് 25% വോട്ട് കിട്ടുമെന്നാണ് സർവേ ഫലം. ഇടതുമുന്നണിക്ക് 44%, UDFന് 43%, NDAയ്ക്ക് 21% വോട്ട് കിട്ടുന്ന വടകരയും ഫോട്ടോ ഫിനിഷ് പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. പത്തനംതിട്ടയിൽ UDFനാണ് മുൻതൂക്കം, 42%, LDF 33%, NDA 21% വോട്ട് നേടിയേക്കും. കെ സുരേന്ദ്രനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് സർവേ നടന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. UDFന് 45%, LDFന് 44%, NDAയ്ക്ക് 8% വോട്ട് വിഹിതം പ്രവചിക്കുന്ന മാവേലിക്കരയിലും ഫോട്ടോ ഫിനിഷ് മത്സരമാണ്. തൃശൂരിൽ കടുത്ത മത്സരമാണെങ്കിലും 41% വോട്ട് നേടുന്ന UDF ആണ് മുന്നിൽ. ഇവിടെ LDFന് 37%, NDAയ്ക്ക് 16% വോട്ട് ലഭിക്കും. തുഷാറിന്റെയോ സുരേഷ് ഗോപിയുടെയോ പേരുകൾ പ്രഖ്യാപിക്കും മുൻപാണ് സർവേ നടന്നത്. കോഴിക്കോട് കടുത്ത മത്സരത്തിൽ UDF ആണ് 42% വോട്ടുമായി മുന്നിൽ. LDFന് 38%, NDAയ്ക്ക് 14% പ്രതീക്ഷിക്കുന്നു. പാലക്കാട് LDFും പൊന്നാനിയിൽ UDFും ബഹുദൂരം മുന്നിലാണ്. 44% വോട്ടുമായി മലപ്പുറത്തും UDF ആണ് മുന്നിൽ. UDFന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ നേരിയ വ്യത്യാസത്തിൽ ഇടതുമുന്നണി മുന്നിലാണെന്നാണ് സർവേ ഫലം. LDF 47%, UDF 44%, NDAയ്ക്ക് 4% വോട്ടും ലഭിക്കും. ആറ്റിങ്ങലിൽ 44%മായി LDF മുന്നിൽ. UDFന് 38%, NDAയ്ക്ക് 13%. LDF സിറ്റിംഗ് മണ്ഡലമായ ആലത്തൂരിൽ 45% പേരുടെ പിന്തുണയുമായി UDF മുൻതൂക്കം നേടി. LDFന് 38%, NDAയ്ക്ക് 33% വോട്ടും ലഭിച്ചേക്കും. ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന ചാലക്കുടിയിൽ UDF 40%, LDF 39%, NDA 13%. എറണാകുളത്ത് 41%മായി UDFനാണ് മുൻതൂക്കം. LDFന് 33%, NDAയ്ക്ക് 11% വോട്ട് ലഭിക്കും. ഇടുക്കിയിൽ സർവേയിൽ പങ്കെടുത്ത 44% UDFനൊപ്പമാണ്. LDFന് 39%, NDAയ്ക്ക് 9% പിന്തുണയുണ്ട്. LDF സിറ്റിംഗ് മണ്ഡലങ്ങളായ കണ്ണൂരിൽ 49%, കാസർഗോഡ് 43%, UDFനാണ് മുൻതൂക്കം. കണ്ണൂരിൽ LDFന് 38%, NDAയ്ക്ക് 9% പിന്തുണ ലഭിച്ചു. BJPക്ക് സ്വാധീനമുള്ള കാസർഗോഡ് LDFന് 35%, NDAയ്ക്ക് 19% പിന്തുണ ലഭിച്ചിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റുകളായ കൊല്ലത്തും കോട്ടയത്തും UDFന് തന്നെയാണ് മേൽക്കൈ. കൊല്ലത്ത് UDF 48%, LDF 43%, NDAയ്ക്ക് 7% വോട്ടുകൾ ലഭിക്കും. കോട്ടയത്ത് UDF 49%, LDF 39%, NDA 10% എന്നിങ്ങനെയാണ് കണക്കുകൾ. എന്നാൽ എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും മുൻപ് നടത്തിയ ഈ സർവേയിൽ മാറ്റം ഉണ്ടായേക്കാം. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.